വിശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 20:28. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ഇന്ന് പുതു ഞായറാഴ്ചയാണ്. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ്. പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇന്നത്തെ ദിനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ, നമ്മളൊക്കെ മാർത്തോമാ ക്രിസ്ത്യാനികളാണ്. തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗമെന്ന് പറയുന്നത്. വിശ്വാസത്തോടുകൂടി അവൻ ദൈവത്തെ കർത്താവും ദൈവവുമായിട്ട് ഏറ്റുപറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് മാർത്തോമാ ക്രിസ്ത്യാനികളായ നമ്മോട് ഈശോ ആവശ്യപ്പെടുകയാണ്. നമ്മളൊരു പക്ഷേ ചിന്തിക്കാം, എന്താ തോമസ് ലീഹായ്ക്ക് ഇത്രയേറെ സംശയം? സംശയമല്ല കേട്ടോ, അത് ഭയങ്കര വിഷമത്തോടുകൂടി അവൻ ആവശ്യപ്പെട്ട കാര്യമാണ്. 3 വർഷക്കാലം കൂടെ നടന്നിട്ടും ബാക്കി എല്ലാവരും ഈശോയെ കണ്ടു, എനിക്ക് മാത്രം കാണാൻ പറ്റിയില്ലല്ലോ. വിഷമത്തോടുകൂടി ഒരപ്പനടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടി ഈശോയോട് വാശി പിടിക്കുന്ന തോമസ് ലീഹായെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഒരു വീട്ടിലേക്ക് അപ്പം കടന്നു വരുമ്പോൾ മക്കൾ 2 പേരുണ്ട്. ഒരാളെ കാണാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷമം, അതേ വിഷമം തന്നെയാണ് തോമസ് ലീഹായ്ക്കുണ്ട്. എന്നെ കാണാതെ എൻ്റെ ഈശോ പോവത്തില്ല. വിശ്വാസത്തോടുകൂടി അപ്പനെടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടി അവൻ വാശി പിടിച്ചപ്പോൾ ആ വാശിക്ക് മുൻപിൽ തോൽവിയോടുകൂടി വന്നു നിൽക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ തോമസ് ലീഹ നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു ആശയമുണ്ട്. വിശ്വാസത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി നീ വാശി പിടിച്ചാൽ നിന്റെ മുൻപിൽ ദൈവം തോക്കും കേട്ടോ, ദൈവം തോറ്റുപോകും. വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടിയുള്ള വാശിക്ക് മുൻപിൽ ദൈവം തോൽക്കും. പക്ഷേ അപ്പനടുത്ത സ്വാതന്ത്ര്യം എനിക്കുണ്ടാവണം, എൻ്റെ അപ്പനാണ് എൻ്റെ ദൈവമെന്ന് തിരിച്ചറിയുന്നവൻ ആ വിശ്വാസത്തോടുകൂടി ആവശ്യപ്പെടും. അവൻ്റെ ആവശ്യത്തിന് ദൈവം പ്രത്യുത്തരം നൽകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ തോമസ് ലീഹായുടെ ഈ പുതു ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയുവാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തെ കർത്താവും ദൈവവുമായിട്ട് കാണുവാനായിട്ട്, അവൻ്റെ മുൻപിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാവാം. അതോടൊപ്പം തന്നെ വിശ്വാസത്തോടുകൂടി അപ്പനടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടി ഈശോയോട് സംസാരിക്കാനായിട്ട്, അവനോട് വാശി പിടിച്ച് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.